ഷെഫി ഗ്ലോഗിന്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ കാട കൊണ്ടുണ്ടാക്കുന്ന ഒരു കിഡിലം റെസിപ്പിയാണ് കാട ഫ്രൈ. കാട ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള ചേരുവകൾ 90% ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ വിഭവങ്ങളാണ്. ഇതിൽ 5 സാധനങ്ങൾ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഞാൻ ഇത് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ആദ്യമായിട്ട് കാട ഇറച്ചി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക. ബ്ലഡ് കോട്ട ഇതെല്ലാം നല്ലവണ്ണം ഉൾഭാഗവും പുറംഭാഗവും നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് മാറ്റി വെക്കുക. ഇനി ഇതിലോട്ട് ആവശ്യമായ ചേരുവകളാണ് ചെറിയ ഉള്ളി, കാന്താരി മുളക്, വെളുത്തുള്ളി, നല്ല ജീരകം, വലിയ ജീരകം, കറാമ്പട്ട, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറാമ്പൂവ്, ചെറുനാരങ്ങ, സുർക്ക, കോൺഫ്ലവർ, ഏലക്ക, ജാതിക്കുരു, ഇതൊക്കെയാണ് ഇതിലോട്ട് ചേർക്കാനുള്ള ചേരുവകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. നല്ലവണ്ണം അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റണം. മെയിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറാമ്പട്ട ഇങ്ങനെയുള്ള ചേരുവകൾ നല്ലവണ്ണം അരച്ചെടുക്കണം. എന്നിട്ട് മറ്റുള്ളത് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. ആദ്യമായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം പേസ്റ്റ് രൂപത്തിൽ ആക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഇനി അരച്ച പേസ്റ്റ് അതിലോട്ട് ഇട്ട് മിക്സ് ആക്കുക. നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിലാക്കുക. ടൈറ്റായ പേസ്റ്റ് ലൂസാക്കാൻ വേണ്ടി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. കുരു ഒഴിവാക്കിയിട്ട് വേണം പിഴിഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ കഴിപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ പീസും എടുത്ത് നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ആ മസാലയിലിട്ട് ഒരുമിച്ച് ഇളക്കി മിക്സാക്കി അമർത്തി കൊടുക്കുക. നല്ല ഉൾഭാഗത്തോട്ടൊക്കെ കയറുന്ന വിധം നല്ല രീതിയിൽ മസാല സെറ്റാക്കി കൊടുക്കുക. മസാലയിലുള്ള ഓവർ വാട്ടർ ഡ്രൈ ആകാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവർ ഉപയോഗിക്കുന്നു. ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇട്ട് മൂടി വെക്കുക. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി ടൈം കൊടുക്കണം. എന്നാൽ മാത്രമേ ഗരം മസാല നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ.
ചട്ടി നല്ല ചൂടാക്കാൻ ശ്രമിക്കുക. നല്ല ചൂടാക്കിയതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. തണുപ്പ് അതും തോട്ടത്തിൽ നിന്ന് വെട്ടി ഉണക്കി ആട്ടിയ എണ്ണയാണ്. എണ്ണ ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് ഇട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ട് കണ്ട് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമെന്ന് വെച്ചാൽ ഇതിൽ ചെയ്തത് മൂന്ന് ഭാഗത്തുള്ള വിറകൊന്ന് വലിച്ച് വെച്ചാൽ ചെയ്തത്. ഗ്യാസാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അങ്ങനെ ചെറിയ തീയിൽ കിടന്ന് എന്തായാലും നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഉൾഭാഗം നല്ല വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ വറുത്തത് മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ വാഴയില റെഡിയാക്കി വെച്ച് അതിലോട്ട് കോരിയിടുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മസാല കട റെഡിയായി തുടങ്ങി. ഇനി ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കട്ടെ. ഈ ഫുഡിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ചേർത്തിട്ടില്ല, കെമിക്കൽസും ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. കളറുകളൊന്നും ചേർക്കാതെ വേണം ഇത് ഉണ്ടാക്കാൻ. നാടൻ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.